വിശ്വസിച്ചു. ആ വിശ്വാസം കാരണം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നു. നമ്മൾ നമ്മുടെ കരിവിന്റെ പരമാവധി നമ്മൾ സ്നേഹിക്കുന്നു, നമ്മൾ സലാത്തുകൾ ചൊല്ലുന്നു, അവിടുത്തെ മൗലി തോന്നുന്നു, ബഹുമാനം പറയുന്നു, മഹത്വങ്ങൾ പറയുന്നു. ആ അബൂലഹബിനിക്ക് ധിക്കരിച്ച മുഖം നോക്കി ശപിച്ച, ഖുർആൻ പേരെടുത്ത് ശപിച്ച അബൂലഹബിനിക്ക് സ്നേഹിച്ച കാരണത്താൽ സ്വർണരകത്തിൽ കുടിവെള്ളം കിട്ടിയാൽ മുഅ്മിനികളായ നമുക്ക് നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിച്ചാൽ ആ തങ്ങളുടെ മഹബത്ത് വെച്ചാൽ റബ്ബ് നമ്മെ വെറുതെയാക്കുമോ? ഒരിക്കലും ഇല്ല മുഅ്മിനുകളെ, അതൊരിക്കലും നമ്മളിൽ നിന്നും മുറിഞ്ഞു പോവുകയില്ല. ഈമാനില്ലാത്തവർക്ക് പോലും ഉപകാരം കിട്ടിയാൽ ഈമാനുള്ള നമുക്ക് എത്രയോ ഉപകാരം കിട്ടുകയില്ലേ? പറയട്ടെ മുഅ്മിനുകളെ, നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? ആ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? എന്റെ നിസ്കാരം എന്റെ റബ്ബ് സ്വീകരിച്ചുവെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്റെ നോമ്പ് എന്റെ റബ്ബ് സ്വീകരിച്ചുവെന്ന് പറയാൻ പറ്റുമോ? എന്റെ സദഖ എന്റെ റബ്ബ് സ്വീകരിച്ചുവെന്ന് പറയാൻ പറ്റുമോ? അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പറയട്ടെ മുഅ്മിനുകളെ, നമ്മുടെ ഈ മഹത്തായ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഇവിടെ മഹദി നമ്മുടെ ഉമ്മ ഇവിടെ മറപ്പെട്ട് കിടക്കുന്നു. അള്ളാഹു അവരുടെ ബർക്കത്തുകൊണ്ട് നമ്മയൊക്കെ സ്വാലിഹീങ്ങളിൽ പിടിച്ചുമാറാകട്ടെ. ഈ മഖാമിൽ ചെന്നിട്ട് നമ്മൾ സംഭാവന നൽകി, ആ സംഭാവന നമ്മൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റിസീറ്റ് കിട്ടി, പക്ഷേ നിസ്കാരത്തെ കുറിച്ച് കിട്ടിയിട്ടില്ല, ബോംബിനെ കുറിച്ച് കിട്ടിയിട്ടില്ല, അള്ളാഹു സ്വീകരിച്ചു എന്നതിന് ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തെ കുറിച്ച് പറയാൻ നമുക്ക് കഴിയില്ല, നോമ്പിനെ കുറിച്ച് പറയാൻ കഴിയില്ല, സദഖയെ കുറിച്ച് പറയാൻ കഴിയില്ല, ഒരു നന്മകളെ കുറിച്ചും നമുക്ക് അത് റബ്ബ് സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ വെറുതെയാകാത്ത, ഒരിക്കലും നിഷ്ഫലമാകാത്ത, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഒരു ഉപകാരമുണ്ട്, നന്മയുണ്ട്. അതേതെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്, അവിടുത്തെ പേരിലുള്ള സ്വലാത്താണ്. ആ സ്നേഹവും സ്നേഹത്തിന്റെ ഭാഗമായുള്ള സ്വലാത്തുണ്ടായാൽ അത് അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. കാരണം ഈമാനില്ലാത്തവർക്ക് പോലും ഉപകാരം വന്ന ചെയ്തുവെങ്കിൽ നമുക്കെത്ര ഉപകാരം കിട്ടും മുഅ്മിനുകളെ. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ മനസ്സ് മദീനയിലേക്ക് തിരിക്കുക. ആ മദീനയുടെ പച്ചക്കുബ്ബയുടെ തായ്വരയിൽ അന്ത്യവിശ്രമം കൊണ്ട് ലോകം മുഴുവനും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അഷ്റഫുൽ ഖൽഖു ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിന്റെ മഹബ്ബത്ത് മനസ്സിലുണ്ടാകണം. ഇമാം ബുഖാരി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നൽ ഈമാന ലയുരിസു ഇലൽ മദീന കമാ തഹരിസുൽ ഹൈഅതു ഇല ജുഹ്രിഹാ. നിങ്ങൾ പാമ്പ് കണ്ടിട്ടില്ലേ? ആ പാമ്പ് ഒരു മനുഷ്യനെ കണ്ടാൽ ആ പാമ്പ് അതിന്റെ മാളത്തിലേക്ക് ഓടിപ്പോകുന്നത് പോലെ പാമ്പിന്റെ സ്ഥലം ഒരു മാളമാണ്. ആ പാമ്പ് അതിന്റെ മാളത്തിലേക്ക് തൂമ്പിലേക്ക് ഓടിപ്പോകുന്നത് പോലെ അഭയം തേടുന്നത് പോലെ ഈമാനുള്ള മനുഷ്യന്റെ അഭയം, മുഅ്മിനായ മനുഷ്യന്റെ അഭയം മദീനയാണ്. അത് മദീന മുനവ്വറയാണ്. പടച്ചവരെ, നമുക്ക് ധാരാളം പ്രാവശ്യം മദീന കാണാനും അവിടെ ചെന്ന് ദുആ ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈമാൻ മദീനയിലേക്ക് മടങ്ങും. നമ്മൾ എത്ര കാലമായി ദുആ ചെയ്യുന്നു, പോയവര് പിന്നെയും ദുആ ചെയ്യുന്നു, ഞങ്ങളെയൊന്നും മദീനത്തെത്തിക്കണേ, എന്റെ മദീനത്തേക്ക് എത്തിക്കണേ. അങ്ങനെ ദുആ ചെയ്യാത്തവര് മുസ്ലിമുണ്ടോ? ദുആ ചെയ്യാത്തവര് മുഅ്മിനുണ്ടോ? ഉണ്ട്. ആരാ? അവൻ മുഅ്മിനല്ല, അവൻ മുസ്ലിമല്ല, അവനിക്ക് ഈമാനില്ല. ഈമാനിന്റെ ഒരണുമണി തൂക്കമെങ്കിലും ഉള്ളവൻ, ഈമാനിന്റെ ഒരംശമുള്ളവൻ മദീന കൊതിക്കാതിരിക്കുകയില്ല.
മദീനത്തെ ചെല്ലാൻ ആഗ്രഹിക്കാതിരിക്കുകയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈമാൻ മദീനയിലേക്ക് മടങ്ങും. പ്രിയമുള്ളവരെ, ചില ആളുകളുണ്ട് ഹജ്ജിന് പോയാൽ അവർ മദീനത്ത് പോകുന്നില്ല, സിയാറത്തിന് പോകുന്നില്ല. കാരണം എന്താ? അതിന്റെ കാരണം ഇമാം നബവി റളിയല്ലാഹു അൻഹു ശർഹ് മുസ്ലിമിലും അതുപോലെ തന്നെ ഇബ്നു ഹജ്ജർ അൽഅസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫതഹുൽ ബാരിയിലും വിശദീകരിക്കുന്നത് കാണാം. ഈ പറഞ്ഞ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, കാരണം ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ജീവൻ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് മദീനയിലേക്ക് ഈമാൻ മടങ്ങുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടത്തെ ഇൽമ് പഠിക്കാൻ വേണ്ടിയാണ്, അവിടത്തെ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടിയാണ്, അവിടുന്ന് ദുആ ചെയ്യിപ്പിക്കാനാണ്, അവിടത്തെ അതാ അവിടത്തെ സദസ്സിൽ പോയിരുന്ന് ബർക്കത്തെടുക്കാൻ വേണ്ടിയാണ്. അതേ വബഅദ വഫാതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞ ഹദീസിന്റെ അർത്ഥം ലിസിയാറത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയാണ്. മാത്രമല്ല അവിടുത്തെ ആഹാറുകളെ കൊണ്ട് ബർക്കത്തെടുക്കാൻ വേണ്ടിയാണ്. പോരാ ആ മദീനയിലേക്ക് ഈമാനുള്ളവനിക്കല്ലാതെ മദീനത്തേക്ക് എത്താൻ കഴിയില്ല. പലരും പറയുന്നുണ്ട് മദീനത്തേക്ക് പോയിക്കൂടാ, ഹജ്ജിന് പോയാലും പോയിക്കൂടാ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഹജ്ജ് ചെയ്തിട്ട് എന്നെ സിയാറത്ത് ചെയ്യാണ്ട് പോയാൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ ഹജ്ജ് ചെയ്തു, അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല, മദീനയിലേക്ക് വന്നില്ല, അവൻ എന്നോട് പിണങ്ങിയവനാണ്. എന്നാൽ ചിലർ പറയുന്നു പോകാൻ പാടില്ല, കാരണം അവർ പോകാൻ പാടില്ലെന്ന് പറയുന്നത് അവരുടെ ഇഷ്ടപ്രകാരം പോകാത്തത് കൊണ്ടല്ല. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് തിരിച്ചുകൊണ്ട് പറയുന്നു, ലാ യഅതീഹാ ഇല്ലാ മുഅ്മിൻ, ഈമാനുള്ളവനിക്കല്ലാതെ മദീനത്തേക്ക് എത്താൻ കഴിയില്ല. അവര് പോകൂല എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ വിധി അവർക്കില്ല, പോകാനുള്ള ഭാഗ്യം അവർക്കില്ല. കാരണം അവർക്ക് ഈമാനില്ലാത്തത് കൊണ്ടാണ്. ഈമാനുള്ളവനിക്ക് മാത്രമേ മദീനത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ, ഈമാനില്ലാത്തവനിക്ക് മദീനത്തേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ മദീനയിലേക്ക് പോകാത്തത്. സഹോദരന്മാരെ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വെക്കുക, ആ സ്നേഹം വെറുതെയാവുകയില്ല. ആ സ്നേഹം ഒരിക്കലും നമ്മിൽ നിന്ന് അതിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയില്ല. നമ്മളെല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരാകണം. ഖുർആൻ പറഞ്ഞില്ലേ, ഖുൽ നബിയെ തങ്ങൾ പറയുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ പറയുകയാണ്, നബിയെ തങ്ങൾ പറയോ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റി ജീവിക്കുക, എന്നെ സ്നേഹിച്ച് ജീവിക്കുക, എന്നെ മഹബത്ത് വെക്കുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് എന്റെ പൊരുത്തം കിട്ടും, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വെക്കുക. സഹോദരന്മാരെ, നിങ്ങൾക്കറിയില്ലേ അബൂ ത്വാലിബ്, ആ അബൂ ത്വാലിബ് ഈമാൻ ഉണ്ടായിട്ടില്ല, പക്ഷെ അബൂ ത്വാലിബിനേക്കാളും നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അത് കിട്ടിയത് എന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാത്സല്യം കൊടുത്ത മൂത്താപ്പയാണ് അബൂ ത്വാലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
ഏറ്റവും കൂടുതൽ സ്നേഹം നൽകിയ ഒരാളാണ് അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബ് വഫാത്താകുന്ന സമയത്ത് അബൂ ത്വാലിബിന്റെ സമീപത്തിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. ബഹുമാനപ്പെട്ട കുഞ്ഞരായ പേരോട് ഉസ്താദുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. طال البدر علينا من ثنيات الوداع وعجب الشكر علينا ما دعا لله داعا. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇരിക്കുക, ദൂരെയുള്ളവരൊക്കെ അടുത്തേക്ക് വരിക. അൽഹംദുലില്ലാ, ഞാനിന്റെ പ്രസംഗം നിൽക്കുന്നില്ല. നമ്മളെ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വന്യരായ ശൈഖുന പേരോട് ഉസ്താദവറുകൾ നമ്മുടെ ഈ പയ്യത്തവൈരി ജമാഅത്ത് കമ്മിറ്റി ഉറൂസ് കമ്മിറ്റിക്ക് വളരെ വേദനിച്ചിരുന്നു. ഉസ്താദ് നമ്മുടെ ഇപ്രാവശ്യം പരിപാടിക്ക് സംബന്ധിക്കാൻ കഴിയുമോ ഇല്ലേ എന്ന വിഷമമുണ്ടായിരുന്നു. എത്താൻ വരുന്നവർക്കും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മൂത്ത മക്കളിൽപ്പെട്ട മുഹമ്മദ് മുസ്ലിയാരെ ഉസ്താദിന്റെ മകനെ ഇന്ന് ഇവിടത്തേക്ക് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഉസ്താദുമായി ബന്ധപ്പെട്ടപ്പോൾ ഞാൻ വരാമെന്ന് ഏറ്റെടുക്കുകയും അൽഹംദുലില്ലാ ഇന്ന് രാവിലെയാണ് ഗൾഫിൽ നിന്ന് വീട്ടിലെത്തിയത്, സിറാജുൽ ഹുദയിലെത്തിയത്. അങ്ങനെ അവിടെ എത്തി നേരെ നമ്മുടെ പരിപാടിയിലേക്ക്. ഇന്ന് വേറെ ഒരു പരിപാടിയൊന്നുമില്ല, നമുക്ക് നല്ല സാരവത്തായ ഉപദേശം വാഴ് നമുക്ക് ഇൻഷാല്ലാ ബഹുമാനരായ ഉസ്താദ് അവർക്ക് നമുക്ക് നടത്തി തരും. അല്ലാഹു ദീർഘകാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നേതൃത്വം നൽകാൻ നിയാഫിയത്ത് ഏറ്റുകൊടുക്കണം റഹ്മാനെ, ദീർഘായുസ് നൽകണം റഹ്മാനെ. ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ അഹ്ലു സുന്നത്തിന് വേണ്ടി ശബ്ദിക്കാൻ വന്നതായ ശൈഖുന പേരോട് ഉസ്താദ് അവർക്ക് നിയാഫിയത്ത് ഏറ്റുകൊടുക്കണം റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഈ പയ്യത്തവയിലെ ജമാഅത്ത് കമ്മിറ്റി നമുക്കറിയാം, നേരത്തെ ശൈഖുന ഉസ്താദ് അവർകൾ ഇവിടെ പറഞ്ഞു, മാണിക്കത്ത് ഉസ്താദ് അടക്കമുള്ള ധാരാളം മഹാന്മാർ വലിയ വലിയ മഹത്തുക്കൾ ദർസ് നടത്തിയ ഒരു മഹല്ലാണ്. പ്രത്യേകിച്ച് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മണവാട്ടി ഉമ്മ റളിയല്ലാഹു അൻഹ മഹദി അവരുടെ മഹത്തായ സാന്നിധ്യം, അവരുടെ ആശീർവാദം നമുക്കുണ്ട്. ഈ നാട് എങ്ങും അറിയപ്പെട്ട് പ്രസിദ്ധിയാർജിച്ച് വലിയ നിരക്കുപെട്ട ദിവസം ദീനിയായ സംരംഭങ്ങളും വളർന്നു വരികയാണ് നമ്മുടെ ഈ നാട്ടിൽ. ഈ മഹല്ലത്തിൽ വെച്ച് ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിയുടെ ആളുകളുടെ ഒരു വലിയ ആഗ്രഹം പാവപ്പെട്ടവർക്ക് വേണ്ടി അഥവാ അഗതികൾ അനാഥകൾക്ക് വേണ്ടി ഒരു അനാഥാലയം ഇവിടെ ആരംഭിക്കണം എന്ന ഒരാഗ്രഹം ഈ ജമാഅത്ത് കമ്മിറ്റിക്കാർക്കുണ്ട്. ആ മഹത്തായ ആഗ്രഹത്തിന്റെ ഉദ്ഘാടനം, അനാഥാലയം ഇല്ല, അഗതി മന്ദിരം മാത്രമാണ്. കാരണം ഒരുപാട് അനാഥാലയങ്ങളുണ്ട്, യതീമുകളെ സംരക്ഷിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ആ സമയത്ത് വാപ്പ ഉണ്ട് ഇല്ല രണ്ടും പറയാം, ആ രീതിയിലാണ്. മരിച്ചിട്ടില്ല, പക്ഷേ ആ വാപ്പയെ കൊണ്ട് മക്കളെ പോറ്റാൻ കഴിയുന്നില്ല. ആ നിലക്ക് വിഷമിച്ച് വളരെ ദരിദ്രരായ കുടുംബം, ആ കുടുംബത്തിലുള്ള മക്കളെ കൊണ്ടുവന്ന് അവർക്ക് വിദ്യാഭ്യാസവും സംസ്കാരവും ഇൽമുമൊക്കെ പഠിപ്പിച്ച് അവരെ സമൂഹത്തിലെ ഉന്നതന്മാരാക്കി വളർത്തിയെടുക്കാൻ വേണ്ടി ധാരാളം നമ്മുടെ ആരിമികൾ അതുപോലത്തെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. വന്യരായ പേരോട് ഉസ്താദ് അവരുകളും അതുപോലത്തെ സ്ഥാപനം നടത്തുന്നുണ്ട്. ആ മഹത്തായ സ്ഥാപനം ഇവിടത്തെ മഹല്ലത്തുകാർക്കും നടത്തണമെന്ന ഒരു വലിയ ആഗ്രഹം, ഞാനും ഈ മഹല്ലത്തിൽപ്പെട്ട ഒരാളുകൂടിയാണ് ഉള്ളതുകൊണ്ട് അതിന്റെ മഹത്തായ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവരുകൾ വേദിയിലേക്ക് വരുന്നു. എല്ലാവരും ഇരിക്കുക. അപ്പോൾ ആ
അഗതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം, അതിന്റെ ആ പദ്ധതിയുടെ പ്രഖ്യാപനം സുൽത്താനുൽ ഉലമ ഇന്ത്യൻ മുസൽമാന്റെ അഭിമാനമായ മഹാനായ ശൈഖുന കമറുലുലമ കാന്തപുരം നേപ്പി ഉസ്താദവറുകൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ഒരാഴ്ച മുമ്പ് ഇവിടെ അത് പ്രഖ്യാപിച്ചിരുന്നു. അന്ന് ധാരാളം ആളുകൾ അതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാഹ് ഉസ്താദവറുകൾ ഇവിടെ പ്രഖ്യാപിച്ച് തുടങ്ങിവെച്ച ആ സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളും ബഹുമാന്യരായ പേരോട് ഉസ്താദവറുകൾ അത് ഇപ്പോൾ ഇവിടെ പൂർത്തിയാക്കി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉസ്താദവറുകളെ പ്രത്യേകിച്ച് ഇവിടെ അത് അറിയിക്കണമെന്ന് ജമാഅത്തിന്റെ ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാഹ് അതിവിടെ ഉസ്താദവറുകൾ മുഹമ്മദീങ്ങളായ ജനങ്ങളോട് ആ വിവരം ഓർമ്മപ്പെടുത്തുമെന്ന് പ്രത്യേകം പറയുന്നു. അതുകൊണ്ട് എല്ലാവരും വളരെ നല്ല നില കച്ചടക്കത്തോടെ ഈ സദസ്സിലിരുന്ന് നമുക്ക് നല്ല ഉപദേശങ്ങൾ നടത്തി തന്ന് ദുആ നടത്തി തരാൻ, അതുപോലെ തന്നെ ഇവിടെ ആലിമികളും സദാത്തി മഹാന്മാരുമുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. മഹാനായ ശൈഖുന ഉസ്താദവറുകൾക്ക് അള്ളാഹു ആഫിയത്ത് ഏറ്റു കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദവറുകൾക്ക് അള്ളാഹു താല ദീർഘായുസ്സും ആഫിയത്തും ഏറ്റു കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ജമാഅത്ത് കമ്മിറ്റിക്കും ഉറൂസ് കമ്മിറ്റിക്കും വേണ്ടി മഹാനായ മന്യരായ പേരോട് ഉസ്താദവറുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സംസാരത്തിന് വേണ്ടി, നമ്മളോട് നസീഹത്തിന് വേണ്ടി വളരെ ആദരവോടുകൂടെ.